നമ്മുടെ ചാനൽ കണ്ടന്റ് ഒന്ന് വലുതാക്കിയാലോ എന്നുള്ള ഒരു ആലോചനയിലാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്നും കൂടി സംസാരിച്ചതിന് ശേഷം നമുക്ക് അതും കൂടി ആ ഒരു രീതിയിലും കൂടി നമ്മുടെ ചാനലിൽ മാറ്റം വരുത്താം എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിഞ്ഞാൽ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാക്സിമം ഓഡിയോ വീഡിയോ റിപ്പയറിംഗ്, ഓഡിയോ അസംബ്ലിങ് അങ്ങനെയുള്ളതാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ശരിക്കും നമ്മൾക്ക് ഇലക്ട്രോണിക്സ് കൂടി ഇലക്ട്രോണിക്സിലെ ഒരുവിധം മാക്സിമം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാൽ അത് കൂടുതൽ ആളുകൾക്ക് ഉപകാരമാവും. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ ഓഡിയോ ചെയ്യുന്നതും ഓഡിയോ റിപ്പയറിങ്ങും അതൊക്കെ നമ്മൾ സാധാരണ റെഗുലർ വീഡിയോസ് ആയിട്ട് തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മറ്റ് ഡിവൈസുകൾ, അതായത് ഇലക്ട്രോണിക്സ് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ എത്ര രൂപ വലുതാണെന്ന് എല്ലാവർക്കും അറിയാലോ. നിങ്ങളൊരാൾ ഒരു ഇലക്ട്രോണിക്സ് ടെക്നീഷ്യൻ ആണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുന്ന വർക്ക് ഓഡിയോ വീഡിയോ ആയിരിക്കും, ഒന്നുകിൽ ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ. അത് ഏറ്റവും കൂടുതൽ അങ്ങനെ വരുന്നത് ഏറ്റവും കൂടുതൽ ആളുകളുടെ കയ്യിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ. അപ്പോൾ അത് കൂടാതെ മറ്റ് ചില കാര്യങ്ങളും കൂടി നമ്മൾ ഇന്ന് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇലക്ട്രോണിക്സ് പഠിക്കുന്നവരാണെങ്കിലും ഇലക്ട്രോണിക്സ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ, ഞാൻ ഒരു ആശാനോ അല്ലെ ഒരു വളരെ സീനിയറായ ഒരാളൊന്നുമല്ല, പക്ഷേ എൻ്റെ ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എൻ്റെ മുന്നോട്ടുള്ള ഒരു വീക്ഷണം വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും അപ്ഡേറ്റ് ആവേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്ഡേറ്റ് ആവുക എന്ന് പറയാൻ ഈ ഒരു കാര്യം തന്നെ നോക്കിയിരിക്കാതെ ഈ ഒരു തരത്തിൽ തന്നെ ജീവിച്ച് മുന്നോട്ട് പോകാതെ ഇനി വരുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കി നമ്മൾ ആ വർക്ക് കൂടി ചെയ്യാൻ തയ്യാറാവുക. അപ്പോൾ എൻ്റെ ഈ അഭിപ്രായത്തോടാണ് ഞാൻ നിങ്ങളുടെ അഭിപ്രായം ചോദിക്കുന്നത്. ഇതിനോട് നിങ്ങൾക്ക് യോജിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇതിൽ തന്നെ പോയാൽ മതിയോ എന്നുള്ളതാണ് നിങ്ങൾ അറിയിക്കേണ്ടത്. ഇതിപ്പോൾ എന്താ സാധനം എന്ന് നിങ്ങൾക്കറിയോ? ഇതൊരു വണ്ടിയുടെ ആക്സിലേറ്ററാണ്. ഇതിപ്പോൾ ആ ആക്സിലേറ്റർ ഇപ്പോഴത്തെ വരുന്ന ഇലക്ട്രോണിക് സെൻസറാണ്, മറ്റ് പണ്ടത്തെ പോലെ ഉള്ള ആ ആക്സിലേറ്റർ അല്ല. ഇപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആയി, അപ്പോൾ അതുകൊണ്ട് ഇത് മാറ്റി വെക്കുകയാണ് ആ വണ്ടി ചെയ്ത്, ഇത് മൊത്തത്തിൽ മാറ്റി വെക്കുക ചെയ്ത്. അപ്പോൾ എൻ്റെ അടുത്ത് തന്നു, ഇത് ചെക്ക് ചെയ്ത് നോക്ക്, ഇത് പോയത് എങ്ങനെയാണ്, അതെങ്ങനെ കംപ്ലൈൻ്റ് ആയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആ കാര്യത്തിലൂടെ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഇതിലുള്ള ഈ സെൻസറിൻ്റെ കണക്ടറാണ് ഈ കാണുന്ന ഈ ഭാഗം. അപ്പോൾ ഈ ഭാഗത്ത് കൂടി ഇതിൻ്റെ കണക്ഷൻ ആ വണ്ടിക്കകത്ത് പോകാൻ. അപ്പോൾ ഇതിനകത്ത് ഈ അഴിച്ചു കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു റോട്ടറി, ഈ ഒരു ഏരിയയിൽ ഒരു റോട്ടറി ഉണ്ട്. അപ്പോൾ അതൊരു മാഗ്നറ്റിക് സെൻസർ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അതാ ഇത് മാഗ്നറ്റിക് സെൻസറാണ്. അപ്പോൾ അത് ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ആയിട്ടാണ് സെൻസ് ചെയ്തിട്ട് അത് അതിൻ്റെ ഉള്ളിലൂടെ റൊട്ടേറ്റ് ആകുമ്പോൾ അവിടേക്ക് സിഗ്നൽ പോകുന്നത്. അപ്പോൾ ആ വേരിയേഷൻ അനുസരിച്ചാണ് അവിടെ വണ്ടി റേസ് ആവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതും ഇലക്ട്രോണിക് ഡിവൈസാണ്. ഇപ്പോഴത്തെ മെക്കാനിക്കൽ ഡിവൈസുകളിലും നമുക്ക് ഇലക്ട്രോണിക്സിൻ്റെ എല്ലാ സാന്നിധ്യം ഉണ്ട്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു എന്ന് വെച്ചാൽ, ഇനി വരാൻ പോകുന്ന ഇലക്ട്രിക് വണ്ടികൾ, അങ്ങനെയുള്ള അതിൻ്റെ ചാർജിങ്, അതിൻ്റെ ചാർജർ, അപ്പോൾ അതൊക്കെ വളരെ ഒരു കൈയടക്കി വെച്ച അവസ്ഥയാണ്. എന്താ എങ്ങനെയാ പറയുക, ഇപ്പോൾ കമ്പനിയിൽ നിന്ന് മാത്രമേ പറ്റുള്ളൂ ചാർജർ സർവീസ്, മറ്റാർക്കും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാടിലാണ് 90% എല്ലാവർക്കും കിട്ടിയ ഒരു അറിവ്. അപ്പോൾ അതിനൊക്കെ നമുക്ക് പരിഹാരമുണ്ട്. അപ്പോൾ ഒന്നത്, ഒന്നിപ്പോൾ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നൊന്നുള്ളത്, എൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ വന്ന കുറച്ച് കമൻസാണ് ഏറ്റവും കൂടുതൽ വന്ന കമൻസിൽ ഒരു വേറിട്ട കമൻസാണ്. എടേ, മൈക്രോ കൺട്രോളർ വെച്ചിട്ടുള്ള ഡിവൈസുകൾ, ഇലക്ട്രോണിക് കൺട്രോളറുകൾ, അങ്ങനെയുള്ള സെൻസറുകൾ, അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ, അതിനെപ്പറ്റിയുള്ള ഏതെങ്കിലും കൂടുതൽ ഡീറ്റെയിൽഡ് വീഡിയോസ് ഉണ്ടെങ്കിൽ അത് അവർക്ക് നല്ല ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു നല്ലൊരു 10% ആളുകളുടെ, നല്ലൊരു 10% പഠിക്കുന്നവരുടെ കമൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾക്കൊരു കുറവുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് കോഡിങ്ങിനെ പറ്റി അത്ര ഐഡിയ ഇല്ല എന്നുള്ളത് പറയാം. പക്ഷേ നമ്മൾക്ക് അതിൻ്റെ ടെക്നിക്കൽ വശം, അതിൻ്റെ ഹാർഡ്വെയർ ലെവൽ നമുക്ക് വളരെ നന്നാക്കി ചെയ്യാൻ ശ്രമിക്കാൻ പറ്റും. നമുക്ക് അറിയുന്നതല്ല, നമുക്ക് അറിയാൻ ശ്രമിച്ച് നമ്മൾ അതിന് ട്രൈ ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ അതിൻ്റെ കോഡിങ്ങിന് അവരും കൂടെ കൂടി കഴിയുമ്പോൾ നമുക്ക് അവിടെ വളരെ വെറൈറ്റി ആയ ഒരു ഗ്രൂപ്പ് ഉണ്ടായി മാറും. പല തരം ബ്രെയിൻ ലെവലുള്ള ആളുകൾ, പലതരം ഐഡിയാസ് ഉള്ള ആളുകൾ ഒന്നിച്ചു കൂടി ഒരു ഗ്രൂപ്പായി കഴിയുമ്പോൾ അവിടെയാണ് നല്ലൊരു ഇൻവെൻഷൻ ഉണ്ടാകുന്നതും, നല്ലൊരു ക്രിയേഷൻ ഉണ്ടാകുന്നതും, പുതിയ ഒരു ഉൽപ്പന്നം ഉണ്ടാകാനുള്ള സാധ്യതകളുള്ളതും. ഞാൻ പറഞ്ഞു വന്നത് ശരിയാണോ എന്നുള്ളത് നിങ്ങളറിയിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് ഉൾപ്പെടുത്തി കൂടെ എന്നാണ് ചോദിക്കുന്നത്. സംഭവം ശരി, നമ്മുടെ ഓഡിയോ വീഡിയോ കോമൺ ആയ ആളുകൾക്ക് ആവശ്യമുള്ളത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി നമ്മൾ കുറച്ച് ചെയ്തു വരിക. ചെയ്യാൻ എനിക്ക് വളരെ താല്പര്യമുണ്ട്, പക്ഷേ കോമൺ ആയിട്ട് ഒരു മെക്കാനിക്കിൻ്റെ അടുത്തേക്ക് വരുന്നൊരു വർക്കല്ല അത്. അതുകൊണ്ടായിരിക്കാം അധികം ആളുകൾ അത് ചോദിച്ചു വരാത്. ഇപ്പോൾ ആ ഒരു ഫീൽഡിൽ, ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാത്രമാണ് എനിക്ക് അങ്ങനെയുള്ള ചെറിയ കമൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ കമൻസിനോട് ഉള്ള ആ ഒരു ചെറിയ അഭിപ്രായമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞത്. അതായത് നമുക്ക് അതും കൂടി ഉൾപ്പെടുത്തി, അതിലൂടെ കുറച്ചുകൂടെ മനസ്സിലാക്കി നമുക്ക് അതും കൂടി, നമുക്ക് ആ വിധ കാര്യങ്ങൾ കൂടി പഠിച്ചെടുത്ത് നമ്മുടെ ഭാവിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ ഈ കമൻറ്റിൽ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായം മാത്രം അറിയിക്കുക. ഞാനിപ്പോൾ ഇത്രയും നേരം പറഞ്ഞതിൽ എന്തെങ്കിലും അബദ്ധങ്ങളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കുകയും ചെയ്യുക. കാരണം എൻ്റെ അഭിപ്രായം ശരിയായിക്കോണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അത് നിങ്ങളുടെയും കൂടെ അഭിപ്രായം ചോദിക്കുന്നത്. ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് ഓഡിയോ വീഡിയോ മാത്രമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മാക്സിമം നമ്മൾ ശ്രമിക്കണമാണ്. അപ്പോൾ അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ഞാൻ റെഡിയാണ്. അപ്പോൾ അതിന് നിങ്ങളുടെ ഇതിനോട് യോജിക്കുന്ന തരത്തിലുള്ള കമൻസ് ആണെങ്കിൽ നമുക്കത് മുന്നോട്ട് പോകാം.
ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. നമ്മൾ പുതിയ പുതിയ എന്തെങ്കിലും ബോക്സ് ആംബ്ലിഫയർ ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ ഇതിൻ്റെ കൂടെ പറയാനുള്ള മറ്റൊരു കാര്യമാണ്, നമ്മൾ ചെറിയൊരു കോഴ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അടുത്ത ആഴ്ചയാണ് സാധ്യത. ആദ്യം ബേസിക് കോഴ്സാണ്, അത് കഴിഞ്ഞിട്ടൊരു ഓഡിയോ, അതായത് ഓഡിയോ സിസ്റ്റം ഡിസൈനിങ് അങ്ങനെയുള്ള കോഴ്സ്, അങ്ങനെ രണ്ടോ മൂന്നെണ്ണമാണ് കണ്ടുവച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ബേസിക് കോഴ്സ്, അത് എങ്ങനെയാണെന്നുള്ള അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നീട് അറിയിക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ അതിനെ പറ്റിയുള്ള അഭിപ്രായം അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം.